ഹലോ, ശാലസ്വാമി ടീച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ക്ലാസ്സുമായിട്ടൊന്നുമല്ല, ഈ LSS എക്സാം എന്താണ്, ആർക്കൊക്കെ LSS എക്സാം എഴുതാം, എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അധികം വേഗാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് LSS എക്സാം എന്ന് പറയാം. LSS എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്, ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം ആണ്. അതായത് നമ്മുടെ കേരള ഗവൺമെൻറ് 4th സ്റ്റാൻഡേർഡിലെ 4th ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന കോമ്പറ്റിറ്റീവ് ഒരു മത്സര പരീക്ഷയാണ് LSS എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ LSS എക്സാം ആർക്കൊക്കെ എഴുതാം, എൻ്റെ മോൾക്ക് ഇത് എഴുതാണ് പറ്റുമോ, അതോ എൻ്റെ മോൻക്ക് ഇത് എഴുതാൻ പറ്റുമോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ കുട്ടിക്ക് കഴിഞ്ഞ എക്സാമിൽ ഫുൾ എല്ലാ സബ്ജക്റ്റിനും എ ഗ്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ LSS എക്സാം നിങ്ങളുടെ മോനും എഴുതാം, നിങ്ങളുടെ കുട്ടിക്കും എഴുതാം. അതിന് ചില സ്കൂളിൽ, പല സ്കൂളുകളിലും പല മത്സര പരീക്ഷകളാണ് അതിൽ നടക്കുന്നത്. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുകയാണ് കുട്ടികൾ ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കുള്ള കുട്ടികളെയൊക്കെ ഒരുവിധം എല്ലാ കുട്ടികളെയും ഇതിന് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ഇത്ര കുട്ടികൾ എന്നുള്ള നിലക്കാണ് അവർ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ഓൺലൈൻ ആയിട്ടാണെങ്കിലും എക്സാം ഓഫ്ലൈൻ ആയിട്ടാണ്, എഴുത്ത് പരീക്ഷയായിട്ട് ആണ് തന്നെ വരിക. ഓക്കെ, എഴുത്ത് പരീക്ഷയായിട്ടാണ് ഇതിന് എക്സാം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു LSS എക്സാം എഴുതണമെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മുടെ കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് അടുത്ത ഒരു സംശയമാണ് ഈ ഒരു സ്കോളർഷിപ്പ് LSS സ്കോളർഷിപ്പ് എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതിന് മുൻപ് ഈ ഒരു LSS എക്സാം നമ്മൾ എലിജിബിൾ ആയാൽ, നമ്മൾ നേടിയാലുള്ള ഒരു എന്തായിരിക്കും അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതും നിങ്ങളുടെ ഒരു സംശയമായിരിക്കും. ഈ ഒരു LSS എക്സാം സ്കോളർഷിപ്പ് എക്സാം നിങ്ങളുടെ കുട്ടി നേടിയാൽ അത്, അതായത് ഏകദേശം ഒരു 70% മാർക്ക് കിട്ടിയാൽ തന്നെ എലിജിബിൾ ആണ്. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങളുടെ കുട്ടിക്ക് ഈ ഒരു എക്സാമിന് നേടിയാൽ നിങ്ങളുടെ കുട്ടിക്ക് ഭാവിയിലുള്ള പഠനത്തിന് സ്കോളർഷിപ്പ് നൽകും, പിന്നെ അതുപോലെ മറ്റാനുകൂല്യങ്ങളും ലഭ്യമാകും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടോ. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ്, ഏതൊക്കെ വിഷയങ്ങളാണ് ഈ ഒരു എക്സാമിൽ ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് നോക്കാം. മലയാളം, ഇംഗ്ലീഷ്, GK അഥവാ പൊതുവിജ്ഞാനം, മാത്സ്, കണക്ക്, പിന്നെ EVS അഥവാ പരിസര പഠനം. ഈ 5 വിഷയങ്ങളായിരിക്കും നമ്മുടെ LSS എക്സാമിന് ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ ഓരോ എക്സാം, നമുക്ക് എക്സാം നടക്കുന്നത് പാർട്ട് 1 പാർട്ട് 2 ഇങ്ങനെ 2 സെക്ഷനായിട്ടായിരിക്കും. ഉച്ചവരെ പാർട്ട് 1, ഉച്ചയ്ക്ക് ശേഷം പാർട്ട് 2. അപ്പോൾ ഈ പാർട്ട് 1 ഏതൊക്കെയാണ്, പാർട്ട് 2 ഏതൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ പാർട്ട് 1 ഉണ്ടായിരിക്കുന്നത് മലയാളം, ഇംഗ്ലീഷ്, GK അഥവാ പൊതുവിജ്ഞാനം. ഈ 3 സബ്ജക്റ്റുകളായിരിക്കും. ഇതിൽ മലയാളത്തിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പം അതിന് 20 മാർക്ക് വീതവും ഉണ്ടാവും. ഓക്കെ, എങ്ങനെയാണ്, മലയാളത്തിന് 20 ക്വസ്റ്റ്യനും 20 മാർക്കും, അതുപോലെ തന്നെ ഇംഗ്ലീഷിന് 10 ക്വസ്റ്റ്യനും അതുപോലെ 10 മാർക്കിനും ആയിരിക്കും ഇംഗ്ലീഷ്. അതുപോലെ GK പൊതുവിജ്ഞാനത്തിനും 10 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ അത് 10 മാർക്കായിരിക്കും. അങ്ങനെ ടോട്ടൽ നമ്മുടെ പാർട്ട് 1 14 മാർക്ക്, മലയാളത്തിലെ 20, ഇംഗ്ലീഷിലെ 10, GK 10, അങ്ങനെ ടോട്ടൽ നമുക്ക് 40 മാർക്കിനായിരിക്കും നമ്മുടെ പാർട്ട് 1 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ പാർട്ട് 2 ഏതൊക്കെയാണെന്ന് നോക്കാം. EVS പരിസര പഠനം, മാത്സ്, കണക്ക്, ഈ 2 സബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ പാർട്ട് 2 ഉണ്ടായിരിക്കുക. അതിൽ EVS 20 ക്വസ്റ്റ്യന്, അതായത് 20 ക്വസ്റ്റ്യൻ, അതായത് 20 മാർക്കും, മാത്സ് 20 ക്വസ്റ്റ്യൻ 20 മാർക്കും, അങ്ങനെ ടോട്ടൽ പാർട്ട് 2 40 മാർക്ക്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ പാർട്ട് 1 40 മാർക്കും പാർട്ട് 2 40 മാർക്കും കൂടിയാൽ 80 മാർക്കിനായിരിക്കും നമ്മുടെ LSS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ LSS എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം, GK ഒക്കെ നമ്മൾ ഒരുപാട് പേരൻസ് കുട്ടികളെ കൊണ്ട് പ്രഷർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു LSS എക്സാം എന്ന് പറയുന്നത് തന്നെ കുട്ടികൾക്ക് പേടിയാവുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വളരെ നമുക്ക് സമയമുണ്ട്, ധാരാളം സമയമുണ്ട്. കുട്ടികളെ നമ്മൾ ഇരുത്തിയിട്ട് വളരെ സാവകാശത്തിൽ അവർക്ക്
അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു പോവുക. കളിയും തമാശയൊക്കെ ആയിട്ട് തന്നെ ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ബോറായിട്ട് തീരുകയും മെൻ്റലി കുട്ടികൾ ഡിപ്രസ്ഡ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിലേക്കൊന്നും വലിച്ചു നീട്ടാതെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ പേരൻസ് നമ്മുടെ മക്കളെ ഒപ്പം ഇരുത്തിയിട്ട് കളിച്ചും ചിരിച്ചും തമാശ രൂപേണൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ എൽ എസ് എസ് എക്സാമാണ്, അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, എൻ്റെ കുട്ടിക്ക് എൽ എസ് എസ് കിട്ടിയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ കുട്ടികളുടെ പ്രഷർ ചെയ്ത് പഠിപ്പിക്കുകയേ ചെയ്യരുത്. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പഠിക്കാൻ വിടുക. അതിൻ്റെ കൂടെ അവരെ കളി മാത്രമാക്കാതെ നമ്മൾ എന്താ പറയുക, രസകരമായിട്ടുള്ള രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുക. എങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് എന്താ പറയുക, അവർ മനസ്സിൽ സന്തോഷമായിട്ട് അവർ പഠിക്കുന്ന കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ചാൽ, നമ്മൾ നാലാം ക്ലാസ്സിൽ സാധാരണ നമ്മൾ എക്സാമിന് പഠിക്കുന്നതാണ്, അത് ഒന്നുകൂടെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എൽ എസ് എസ് എക്സാമിന്. അതിൻ്റെ കൂടെ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതാണ് എൽ എസ് എസ് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നതിനോടൊപ്പം കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പഠിക്കാൻ കുട്ടികളെ കുട്ടികളുടെ കൂടെ നമ്മൾ നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികൾക്കും എൽ എസ് എസ് എക്സാം നേടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതുപോലെ എല്ലാവർക്കും നേടാൻ കഴിയട്ടെ. നമ്മൾ ഓൺലൈനായിട്ട് എൽ എസ് എസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ക്ലാസ്സും നൽകുന്നുണ്ട്. എൽ എസ് എസ് എക്സാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ക്ലാസ്സും നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ആ ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഒക്കെയാണ് നമ്മുടെ ചാനലിനെയും വീഡിയോയുടെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എൽ എസ് എസ് ക്ലാസ്സിൽ നമുക്ക് കാണാം. സി യു.